മലയാളി യുവതിയായ നിമിഷപ്രിയ യമൻ ജുഡീഷ്യറി കൗൺസിലിന്റെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വാർത്ത സഹാനുഭൂതിയുള്ള മലയാളികൾ വിഷമത്തോടെയും വളരെ ഖേദത്തോടെയുമാണ് ആ വാർത്ത കേട്ടത്. ഈ പശ്ചാത്തലത്തിൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ച യമൻ ജുഡീഷ്യറി കൗൺസിലിന്റെ വിധിക്ക് ആധാരമായ നീതിസാരം അതിന്റെ ആധാരശില എന്ത് എന്നതാണ് ഞാനിവിടെ ഹ്രസ്വമായ വാക്കുകളിൽ അന്വേഷിക്കുന്നത്. ആദ്യമേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയട്ടെ, നിമിഷപ്രിയ മോചിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് ചെയ്യണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അവർ അർഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിമിഷപ്രിയയ്ക്ക് ശിക്ഷ വിധിച്ച യമൻ ജുഡീഷ്യറി കൗൺസിലിൻ്റെ കുറ്റത്തിന് ശിക്ഷ വിധിക്കുന്നതിൻ്റെ സാങ്കേതികതയുടെ ആധാരശിലയായി വർത്തിക്കുന്നത് ഇസ്ലാമിക നിയമങ്ങളായ ശരീഅത്താണ്. ആ ശരീഅത്തിൻ്റെ ആധാരശില എവിടെ നിന്നാണ്, എവിടെ നിന്നാണ് അത് കടന്നു വരുന്നത്, എങ്ങനെയാണ് ശരീഅത്ത് എന്ന് പറയുന്ന ഒരു പ്രാകൃത ഗോത്ര ആചാരം ആധുനിക യുഗത്തിലേക്ക് ആധുനിക സൊസൈറ്റികളിലേക്ക് സന്നിവേശിക്കപ്പെട്ടത് എന്നതാണ് എൻ്റെ കാതൽ. അതിനു മുമ്പ് നിമിഷപ്രിയ സംഭവത്തിൻ്റെ ഒരു നാഴികക്കല്ല്, ഒരു നാൾ വഴി എന്താണ് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ അന്വേഷിക്കേണ്ടതുണ്ട്. പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. നേഴ്സായി ജോലി ചെയ്ത് വരവേ അവർ സ്വന്തം നിലയിൽ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങണം എന്ന ആഗ്രഹവുമായി ഒരു സ്വദേശി യുവാവിനെ പരിചയപ്പെടുന്നു. തലാൽ അബ്ദുൽ മഹദി എന്ന പേരുള്ള ആ യുവാവ് നിമിഷപ്രിയയ്ക്ക് ബിസിനസ് സംരംഭത്തിന് പാർട്ട്ണർഷിപ്പ് ആകാൻ തയ്യാറാകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് 2014 ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കുന്നു. 2014 ഹോസ്പിറ്റൽ ആരംഭിച്ച് 2015-16 2017 ജൂലൈ 25 മഹദിയെ, അതായത് നിമിഷപ്രിയയുടെ ബിസിനസ് പാർട്ട്ണറായ പ്രാദേശിക യുവാവിനെ കാണാതെയാകുന്നു. സ്വാഭാവികമായും പോലീസ് അന്വേഷണം ഉണ്ടാകും. അയാൾക്ക് കുടുംബമുണ്ട്, ഭാര്യയും മക്കളുമുണ്ട്, മറ്റ് കുടുംബാംഗങ്ങളുണ്ട്. അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നു, പോലീസ് അന്വേഷിക്കുന്നു. പോലീസ് അന്വേഷണത്തിൽ മഹദിയുടെ ബിസിനസ് പാർട്ട്ണറായ ഇന്ത്യൻ യുവതിയും മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അന്വേഷണം നിമിഷപ്രിയയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. പോലീസ് അന്വേഷണത്തിൽ അവരെ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്തിരുന്ന സനായിൽ നിന്നും 200 കിലോമീറ്റർ ദൂരെ ഒരു ഗ്രാമത്തിലോ മറ്റോ മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് വരികയായിരുന്ന നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട നിമിഷപ്രിയ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് പിന്നീട് നാം വാർത്തകളായി ലോകം അറിഞ്ഞത്. അതുപ്രകാരം മഹദി നിമിഷപ്രിയയുടെ ബിസിനസ് പാർട്ട്ണർ ആയതോടുകൂടി അവിടുത്തെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിന് വേണ്ടി മഹദി നിമിഷപ്രിയയെ വിവാഹം കഴിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായി നിമിഷപ്രിയയെ മതം മാറ്റി വിവാഹം കഴിക്കുകയോ വിവാഹം കഴിച്ചു എന്ന രേഖ ഉണ്ടാക്കുകയോ ചെയ്തു. അത് അവിടുത്തെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് പ്രോസസ്സിനൊന്നും ആവശ്യമായിരുന്നിരിക്കാം. അങ്ങനെ നിമിഷപ്രിയയെ വിവാഹം കഴിച്ച് മതം മാറ്റി വിവാഹം കഴിച്ച് ഹോസ്പിറ്റൽ തുടങ്ങി. എങ്കിലും ഹോസ്പിറ്റലിൽ നിന്നും എന്തെങ്കിലും പ്രോഫിറ്റോ വരുമാനമോ ഈവൻ ശമ്പളം പോലുമോ നിമിഷപ്രിയയ്ക്ക് ഈ ലോക്കൽ യുവാവ് നൽകിയിരുന്നില്ല. മാത്രമല്ല അവളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും അവളുടെ മറ്റ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സും രേഖകളും പിടിച്ചു വെക്കുകയും ചെയ്തുകൊണ്ട് അവളെ വീട്ടു തടങ്കലിൽ അല്ലെങ്കിൽ തടങ്കലിൽ എന്ന ദിനം ജോലി ചെയ്യിക്കുകയാണ് പിന്നീട് ചെയ്തത്. പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നു, മറ്റ് ഡോക്യുമെന്റ്സ് പിടിച്ചു വെക്കുന്നു, ജോലി ചെയ്യിക്കുന്നു, പക്ഷേ ശമ്പളം കൊടുക്കുന്നില്ല. ബിസിനസ് പാർട്ട്ണറാണ് പേരിൽ, പക്ഷേ ബിസിനസിന്റെ യാതൊരു പ്രോഫിറ്റ് അവൾ കിട്ടുന്നില്ല. മാത്രമല്ല ഒരു ഭാര്യ എന്ന നിലയിൽ ലൈംഗികമായി അവളെ ഉപയോഗിക്കാനും അയാൾ തുടങ്ങുന്നു. ക്രമേണ അയാളുടെ കൂട്ടുകാർക്ക് കൂടി ശാരീരികമായ വഴങ്ങണമെന്ന് നിമിഷപ്രിയയെ അയാൾ നിർബന്ധിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിമിഷപ്രിയ ജീവനം തന്നെ നൂൽപ്പാലത്തിലാവുകയും ജീവിതം വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയും തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള രേഖകളൊന്നുമില്ല. ഒരു അന്യരാജ്യമാണ്, അവിടെ നിന്ന് ലീഗലായി പോകണമെങ്കിൽ അവിടെ പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ, സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ കയ്യിലില്ല. അതെല്ലാം ഒരാൾ പിടിച്ചു വെച്ചിരിക്കുന്നു, ലൈംഗികമായി തന്നെ പീഡിപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി വഴങ്ങണമെന്ന് ആജ്ഞാപിക്കുന്നു, ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നു, വരുമാനം ഒന്നും തന്നെ നൽകുന്നുമില്ല. ഈ ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് നിമിഷപ്രിയ കൊലപാതകം എന്ന കടുങ്കയിലേക്ക് പോകുന്നത്. അതിന് നിമിഷപ്രിയയ്ക്ക് ഹയാൻ എന്ന പേരുള്ള ഒരു ലോക്കൽ യുവതിയുടെയും നിമിഷപ്രിയയുടെ സഹപ്രവർത്തകയായ യുവതിയുടെയും മറ്റ് ഒരു ലോക്കൽ യുവാവിന്റെയും സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഹയാൻ എന്ന യുവതി നിമിഷപ്രിയയ്ക്കൊപ്പം ശിക്ഷിക്കപ്പെടുകയും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയും ഹയാന് ജീവപര്യന്തം ശിക്ഷയുമാണ് യമൻ കോടതി വിധിച്ചത്. ഇതാണ് സംഭവത്തിന്റെ ഒരു നാഴികക്കല്ല്. ഈ ഘട്ടത്തിൽ 2017 അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 2018 തന്നെ നിമിഷപ്രിയ സെൻട്രൽ ഗവൺമെന്റിന് തൻ്റെ നിരപരാധിത്വം, താൻ കുറ്റം ചെയ്തു പക്ഷേ ചെയ്തത് ഏത് സാഹചര്യത്തിലാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു കത്ത് ഡീറ്റെയിലായി അയക്കുന്നുണ്ട്. 2020 വിചാരണ ഏകദേശം പൂർത്തിയാക്കുന്നു. കീഴ്ക്കോടതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. എത്രയും പെട്ടെന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബവും അവരുടെ പ്രദേശവാസികളും കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടുകയും വേളം കൂട്ടുകയും ചെയ്യുന്നു. വധശിക്ഷ വിധിച്ചതിന് ശേഷമാണ് നിമിഷപ്രിയയുടെ വാർത്ത മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് നാം ഉൾപ്പെടെ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. പക്ഷെ 2018 നിമിഷപ്രിയ അയച്ച കത്ത് എവിടെ, അതിൻ്റെ പേരിൽ എന്ത് നടപടി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖയുമില്ല. വധശിക്ഷ വിധിക്കപ്പെടുമ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി മലയാളികൾ ഓർഗനൈസറായിട്ട് ഒരു അന്താരാഷ്ട്ര ഒരു സംഘടന എന്ന് പറയാൻ കഴിയില്ല, ഒരു വെർച്വൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ മതി, രൂപീകരിക്കപ്പെടുന്നു. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന പേരിൽ ഇവരുടെ ശ്രമഫലമായി സെൻട്രൽ ഗവൺമെന്റിലേക്ക്
നിവേദനങ്ങൾ എത്തുന്നു സുപ്രീം കോടതിയിൽ ഈ കേസിന് ഇടപെടണമെന്ന് പറഞ്ഞ് ഇന്ത്യ ഇടപെടണമെന്ന് പറഞ്ഞ് കേസ് ഫയലാക്കപ്പെടുന്നു പക്ഷേ ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയ്ക്ക് ഇടപെടാൻ നയതന്ത്രപരമായ പരിമിതികളുണ്ട് എന്ന് സെൻട്രൽ ഗവൺമെന്റ് വെളിപ്പെടുത്തുന്നു ഈ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ശ്രമഫലമായി ഏകോപനം ഉണ്ടായതോടുകൂടി നിമിഷപ്രിയയ്ക്ക് യമനിലെ സുപ്രീം കോടതിയിൽ കേസ് അപ്പീൽ കൊടുക്കുന്നു സാധാരണഗതിയിൽ സുപ്രീം കൗൺസിലിൽ അപ്പീൽ ചെന്നപ്പെട്ടാൽ കേസുകൾ തള്ളിപ്പോകുന്നതാണ് അതായത് കേസുകൾക്ക് ശിക്ഷ ഇളവ് നൽകിയ ചരിത്രം യമനിൽ അങ്ങനെ സാധാരണമല്ല ഈ അടുത്ത സമയത്ത് അങ്ങനെ വീണ്ടും വിധി വന്നിരിക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ സുപ്രീം കൗൺസിൽ ശരിവച്ചു കാരണം ശരിവെക്കാനുണ്ടായ കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വേണ്ടി വധശിക്ഷ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും അവിടുത്തെ പ്രദേശവാസികളും വൻതോതിൽ പ്രക്ഷോഭം ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ സാധാരണ ഇസ്ലാമിക് നിയമപ്രകാരം ഒന്നുകിൽ കൊന്ന ആൾ ഭരണകൂടത്താൽ കൊല്ലപ്പെടണം വധശിക്ഷ വിധിക്കപ്പെടണം അല്ലെങ്കിൽ കൊല്ലപ്പെട്ട കുടുംബത്തിന് അയാൾ ബ്ലഡ് മണി അല്ലെങ്കിൽ ദയാധനം കൊടുത്തുകൊണ്ട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടാം പക്ഷേ ദയാധനം സ്വീകരിക്കണമോ സ്വീകരിച്ചുകൊണ്ട് കൊലപാതകയ്ക്ക് മാപ്പ് കൊടുക്കണോ എന്നുള്ളത് കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബത്തിന്റെ മാത്രം വിവേചനാധികാരമാണ് മറ്റാർക്കും ആരും ഫോഴ്സ് ചെയ്യാൻ അധികാരമില്ല സ്വാഭാവികമായും നിമിഷപ്രിയയെ രക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കൊല്ലപ്പെട്ട ആളിന്റെ തലാലിന്റെ കുടുംബത്തോട് മോചന ദ്രവ്യം സ്വീകരിച്ചുകൊണ്ട് അവളെ മോചിപ്പിക്കണം ആവശ്യപ്പെടും ആദ്യം ആ കുടുംബം ആവശ്യപ്പെട്ടത് ഒരു ചെറിയ സംഖ്യയായിരുന്നു 70,000 രൂപയോളം മാത്രം വരുന്ന ഒരു സംഖ്യയായിരുന്നു അവർ പിന്നീട് അവരുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു 50 ദശലക്ഷം റിയാൽ ദയാധനം അതായത് ബ്ലഡ് മണിയായി ആവശ്യപ്പെടുന്നു ആ തുകയെന്ന് പറഞ്ഞാൽ 1.5 കോടിക്ക് മേൽ ഇന്ത്യൻ രൂപയുടെ വാല്യൂ ഉണ്ട് ആ തുക സമാഹരിക്കാനോ നിമിഷപ്രിയയെ മോചിപ്പിക്കാനോ അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് നേടാനെങ്കിലും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് വ്യക്തിപരമായി ഞാനിവിടെ പരിശോധിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കുറ്റകൃത്യം നടക്കുമ്പോൾ ഒരു ആധുനിക സമൂഹം അതിനെ എങ്ങനെയാണ് വിലയിരുത്തി ശിക്ഷ വിധിക്കുന്നത് നമുക്കറിയാം ഓരോ രാജ്യങ്ങൾക്കും ഓരോ സ്റ്റാറ്റസാണ് കുറ്റകൃത്യങ്ങളും ക്രിമിനൽ ലോസിലും അതിന്റെ നടത്തിപ്പിലും വധശിക്ഷ തന്നെ പ്രാകൃതവും അപരിഷ്കൃതവുമാണ് മാനവിക വിരുദ്ധവുമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആധുനിക രാജ്യങ്ങളുണ്ട് വധശിക്ഷ ഉള്ള രാജ്യങ്ങളുണ്ട് പക്ഷെ വധശിക്ഷ ഉള്ള രാജ്യങ്ങളിൽ പോലും ഒരു കുറ്റകൃത്യം നടന്നാൽ ഒരു കൊലപാതകം നടന്നാൽ സാഹചര്യം എന്നത് കണക്കിലെടുക്കാറുണ്ട് എന്താണ് സാഹചര്യം ഒരാൾ കൊല്ലാൻ വേണ്ടി അല്ലാതെ ചെയ്ത ഒരു അറ്റാക്കിൽ അത് മരണത്തിൽ കലാശിച്ചു കൊല്ലും എന്ന് ധരിച്ചില്ല അല്ലെ മരിക്കുമെന്ന് അറിഞ്ഞിട്ടല്ല ആക്സിഡന്റലി സംഭവിച്ചു പോയത് ആകാം അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിൽ ശാരീരികമായ എന്തെങ്കിലും ഏറ്റുമുട്ടൽ നടന്നപ്പോൾ മരണപ്പെടുമെന്ന മനഃപൂർവ്വം ഉദ്ദേശമില്ലാതെയുള്ള ഏതെങ്കിലും വീഴ്ചയോ അല്ലോ മരണത്തിൽ കലാശിക്കാം അതും മനഃപൂർവ്വം അല്ലാതെയാണ് മറ്റൊന്ന് ഒരാളുടെ സാഹചര്യം വളരെ സ്ട്രഗിൾ ഹൈലി സ്ട്രഗിളായ ഒരു കണ്ടീഷനിൽ ഉദാഹരണത്തിന് ഒരാൾ വല്ലാതെ ടോർച്ചർ ചെയ്യപ്പെടുന്നു ടോർച്ചർ ചെയ്യപ്പെടുമ്പോൾ ഇനി ജീവിച്ചിരിക്കുന്നത് അവരുടെ അന്തസ്സിനും അയാളുടെ ശാരീരികമായ കയ്യേറ്റം ചെയ്യുകയും അയാളുടെ അന്തസ്സായ അയാളെ ഹനിക്കുകയും അയാളുടെ വ്യക്തിത്വത്തെ ഹനിക്കുകയും അയാളെ നിരന്തരം ടോർച്ചർ ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കുന്നത് മരിക്കുന്നതിനേക്കാൾ ജീവിച്ചിരിക്കുന്നതാണ് ദുഷ്കരം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് മരിക്കുന്നത് തോന്നുന്ന ഘട്ടത്തിൽ വൈകാരികമായ വിക്ഷോഭത്തിൽ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാമാന്യ ബോധത്തിന് മുകളിൽ വൈകാരികത വിസ്ഫോടനം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ കൊലപാതകിയായേക്കാം ഇത്തരം സാഹചര്യങ്ങളെയാണ് നമ്മൾ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ചില ആധുനിക രാജ്യങ്ങളാണെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് നിലനിൽക്കുന്ന രാജ്യം ആണെങ്കിൽ പോലും ഒരു കൊലപാതകം നടക്കുമ്പോൾ കൊലപാതകത്തിന്റെ സാഹചര്യം അയാൾ ഏത് സാഹചര്യത്തിൽ ചെയ്തു മനഃപൂർവ്വം ചെയ്താണോ അല്ലയോ നിവൃത്തി കേടുകൊണ്ട് ചെയ്താണോ അല്ലയോ താൻ കൊന്നില്ലെങ്കിൽ താൻ കൊല്ലപ്പെടുമെന്ന സന്ദിഗ്ധ ഘട്ടത്തിൽ ചെയ്താണോ അല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട് സാഹചര്യത്തിന്റെ തെളിവ് കൊടുത്ത് അല്ലെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുകയോ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യാറുണ്ട് ഇത് ആധുനിക രാജ്യങ്ങളുടെ രീതിയാണ് മാനവികതയുള്ള രാജ്യങ്ങളുടെ കാര്യമാണ് ഇവിടെ നാം നിമിഷപ്രിയയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരുന്നു നിമിഷപ്രിയ ഒരു പ്രവാസിയായിരുന്നു വേറൊരു രാജ്യത്ത് ജോലി ചെയ്യുകയായിരുന്നു ആ രാജ്യം ഒരു അറേബ്യൻ രാജ്യമാണ് ആ രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാണ് ആ രാജ്യം ഒരു ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് നമുക്കറിയാം ശരീഅത്ത് നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് കൊലപാതകം നടന്നാൽ കൊല്ലുക തന്നെ ചെയ്യും അപ്പോൾ നിമിഷപ്രിയ കൊല്ലുമ്പോൾ നിമിഷപ്രിയക്കറിയാം പിടിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് കാരണം ഇത് നമ്മുടെ ജന്മനാടല്ല നമ്മുടെ ജന്മനാടിൽ നമ്മളൊരു ക്രൈം ചെയ്താൽ നമുക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടാകാം പണത്തിന്റെ സപ്പോർട്ടുകൾ ഉണ്ടാകാം മറ്റ് സാമുദായിക സംഘടനകളുടെ സപ്പോർട്ട് ഉണ്ടാകാം മറ്റ് പല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാകാം പക്ഷേ അവിടെ അതൊന്നും കിട്ടാത്തൊരു രാജ്യത്ത് ഒരു വിദേശ രാജ്യത്ത് സമൂഹത്തിന്റെ സപ്പോർട്ടില്ല പൊളിറ്റിക്കൽ സപ്പോർട്ടില്ല സാമുദായിക സപ്പോർട്ടില്ല ഒന്നുമില്ലാത്തൊരു രാജ്യത്ത് നിരാലംബമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ അവർ പിടിക്കപ്പെട്ടാൽ കൊല്ലപ്പെടുക തന്നെ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തത് അങ്ങനെ ഒരാൾ ചെയ്യണമെങ്കിൽ അയാൾ എത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആകണം എത്രത്തോളം അയാളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടണം കാരണം വിദേശ രാജ്യത്ത് സാധാരണഗതിയിൽ അല്പം സ്വല്പം ക്രിമിനൽ പശ്ചാത്തലമുള്ള കരളുറപ്പുള്ള ക്രിമിനൽ പരിചയമുള്ളവർ പോലും ക്രിമിനൽ മൈൻഡ് ഉള്ളവർ പോലും ഒരു വിദേശ രാജ്യത്ത് ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു ഗൾഫ് രാജ്യത്ത് ഒരു അറേബ്യൻ രാജ്യത്ത് ഒരു പ്രവാസിയായി ജോലി ചെയ്യാൻ ചെന്നാൽ നല്ല കുഞ്ഞുങ്ങളായി നിയമം അനുസരിക്കുന്നവരായി നടക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം അവിടെ പിടിക്കപ്പെടും ശിക്ഷിക്കപ്പെടും ശിക്ഷ കഠിനവുമാണ് സപ്പോർട്ട് കിട്ടുകയുമില്ല ആ ഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ നാട്ടിൽ 7 വയസ്സുള്ള മകളുള്ള ഒരമ്മ ഒരു കൊലപാതകം നടത്തണമെങ്കിൽ അവൾ ഫിസിക്കലിയും മെന്റലിയും എത്രത്തോളം ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം ഈ ഘട്ടത്തിൽ യമൻ കോടതി നിമിഷപ്രിയയുടെ സാഹചര്യത്തെ തരമ്പും വിലക്കെടുത്തില്ല അതിൻ്റെ കാരണം ശരീഅത്ത് നിയമത്തിൽ സാഹചര്യം എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല
കൊല കൊല അതുതന്നെയാണ് കൊലയ്ക്ക് കൊല അതാണ് ശരീഅത്തിന് അവിടെ സാഹചര്യത്തിന് പ്രസക്തി ഇല്ല ഇനി രണ്ട് ഒരു അങ്ങനെ ഒരു കൊലപാതകം ഒരു വിദേശ രാജ്യത്ത് നടന്നാൽ അവരുടെ മാതൃരാജ്യത്തിന് അതായത് കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെടുന്നവരുടെ മാതൃരാജ്യത്തിന് ഏ രീതിയിൽ ഇടപെടാൻ കഴിയും ഞാൻ ഒരു നയതന്ത്ര വിദഗ്ധനല്ല ഈ കാര്യത്തിൽ അഭിപ്രായം പറയാം പക്ഷേ എൻ്റെ മുന്നിൽ രണ്ട് ഉദാഹരണങ്ങളുണ്ട് 2012 ൽ രണ്ട് ഇറ്റാലിയൻ കോസ്റ്റ് ഗാർഡുകൾ രണ്ട് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മലയാളി മത്സ്യത്തൊഴിലാളികളെ കൊന്നിരുന്നു ആ കൊലപാതകികളായ കോസ്റ്റ് ഗാർഡുകളെ ഇവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനും അവരുടെ വെൽഫെയർ ഉറപ്പുവരുത്താനും അവരെ പരിരക്ഷ ഉറപ്പുവരുത്താനും ഇന്ത്യൻ ജയിലിൽ അവരെ ദീർഘനാൾ കിടക്കാൻ പോലും അനുവദിക്കാതിരിക്കാൻ ഇറ്റാലി എത്രത്തോളം ഇടപെട്ടു എന്നുള്ളതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ നയതന്ത്രപരമായ ഇടപെടൽ എന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റൊരു ഉദാഹരണം എനിക്ക് പറയാനുള്ളത് കുവൈറ്റിലെയാണ് കുവൈറ്റിൽ ഒരു ഫിലിപ്പീൻസിലെ യുവതി വീട്ടു ജോലിക്ക് നിന്നത് ലൈംഗികമായും ശാരീരികമായും മാനസികമായും വീട്ട് ഉടമയുടെ അതായത് കുവൈറ്റി അറബിയുടെ പീഡനം സഹിക്കവയ്യാതായ ഘട്ടത്തിൽ അവൾ അയാളെ കുത്തിക്കൊന്നു സ്വാഭാവികമായും കുവൈറ്റിലും യമനിലെ പോലെ ശരീഅത്ത് നിയമമാണ് ഈ യുവതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഫിലിപ്പീൻസ് എന്ത് ചെയ്തെന്ന് അറിയുമോ ഫിലിപ്പീൻസ് ഇന്ത്യയെ പോലെ ന്യൂക്ലിയർ പവറുള്ള രാജ്യമല്ല ഇന്ത്യയെ പോലെ പവർഫുൾ മിലിറ്ററി ഉള്ള രാജ്യമല്ല സാമൂഹിക അവസ്ഥയിലും എക്കണോമിക്കൽ സ്റ്റാറ്റസിലും ഒക്കെ തന്നെ ഇന്ത്യയെക്കാളും താഴ്ന്നുള്ള രാജ്യമാണ് ദാരിദ്ര്യമുള്ള രാജ്യമാണ് ജനസംഖ്യ വർദ്ധനവുള്ള രാജ്യമാണ് ജനസംഖ്യ വിസ്ഫോടനമുള്ള രാജ്യമാണ് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യേണ്ട ഇന്ത്യയുടെ വലുപ്പം ഫിലിപ്പീൻസിൻ്റെ വലുപ്പം വ്യത്യാസമുണ്ട് അവരുടെ വലുപ്പം അനുസരിച്ച് ജനസംഖ്യയുള്ള രാജ്യമാണ് ദാരിദ്ര്യമുള്ള രാജ്യമാണ് ഫിലിപ്പീൻസ് എന്നിട്ടും ഫിലിപ്പീൻസ് പ്രസിഡന്റ് ആ ഒരു ഫിലിപ്പീനി പെണ്ണിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ പൗരൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അതിശക്തമായി കുവൈറ്റിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഒരു ഘട്ടത്തിൽ ഫിലിപ്പീൻസ് പ്രസിഡന്റ് എല്ലാ ഫിലിപ്പീനികളെയും കുവൈറ്റിൽ നിന്നും പിൻവലിക്കുകയും തുടർന്ന് കുവൈറ്റിലേക്ക് ഹൗസ് മെയ്ഡ് വിസയിൽ ഉൾപ്പെടെ ഒരു വിസയിലും ഫിലിപ്പീനികളെ അയക്കില്ല എന്ന് വരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു അതിശക്തമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായി ശിക്ഷയിൽ ഇളവ് കൊടുക്കാൻ കുവൈറ്റ് നിയമ വിഭാഗം അല്ലെങ്കിൽ അതോറിറ്റി നിർബന്ധിതമായി ഈ രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു രാജ്യം സ്വന്തം പൗരൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി എത്രത്തോളം ശക്തമായി ഇടപെടും എന്നാണ് 2018 തൻ്റെ നിരപരാധിത്വമല്ല താൻ കുറ്റം ചെയ്തു പക്ഷേ ഏത് സാഹചര്യത്തിൽ ചെയ്തു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നിമിഷപ്രിയ സെൻട്രൽ ഗവൺമെൻറ് അയച്ച കത്ത് എന്ത് ആക്ഷൻ ഉണ്ടായെന്ന് നമുക്കറിയില്ല മാധ്യമങ്ങൾ നിമിഷപ്രിയ പിന്നെ ശ്രദ്ധിക്കുന്നത് അവൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോഴാണ് അവളുടെ ജീവൻ നൂൽപാലത്തിൽ നൂലിൽ തൂങ്ങി നിൽക്കുമ്പോഴാണ് ഇനി നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ശരീഅത്ത് നിയമത്തിന്റെ ആധാരശില എന്താണ് ശരീഅത്ത് നിയമത്തിന്റെ ആധാരശില എന്ന് പറയുന്നത് ഖുറാനാണ് ഖുറാനുമല്ല ഖുറാനും മുമ്പെയുള്ള അറേബ്യൻ ഗോത്ര സംസ്കൃതിയും അറേബ്യൻ ഗോത്ര നീതിയാണ് ആ നീതിയെ ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അനീതി എന്നാണ് നമുക്ക് പറയാൻ കഴിയും എന്തായിരുന്നു അറേബ്യൻ ഗോത്രനീതി അറേബ്യൻ ഗോത്രനീതി എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിലുള്ളയാൾ മറ്റൊരു ഗോത്രത്തിലുള്ള ആളിനെ കൊന്നാൽ കൊല്ലപ്പെട്ട ഗോത്രത്തിലുള്ളവർക്ക് കൊന്ന ആളിൻ്റെ ഗോത്രത്തിലുള്ളവരെ പകരം കൊല്ലാൻ അവകാശമുണ്ട് ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തിലെ ഒരാളെ കൊന്നാൽ ഈ ഗോത്രത്തിലെ ഒരംഗം അത് കൊന്നത് ഈ മിസ്റ്റർ എ ആയിരിക്കും മിസ്റ്റർ എ അവിടുത്തെ മിസ്റ്റർ എയെ കൊന്നു പക്ഷേ ആ മിസ്റ്റർ എയ്ക്ക് വേണ്ടി കൊല്ലപ്പെട്ട ആളുടെ ഗോത്രത്തിൽ പ്രതികാരം ചെയ്യുന്നത് ബി മുതൽ ഇസഡ് വരെ ആരുമാകാം അതുപോലെ ഇവിടെ തിരിച്ച് കൊല്ലപ്പെടുന്നത് ഇവിടെ എ ആണ് കൊന്നെങ്കിൽ എ കൊല്ലപ്പെടണമെന്നില്ല ബി മുതൽ ഇസഡ് വരെ ആരും കൊല്ലപ്പെടാം ഗോത്രത്തിന് പകരം ഗോത്രത്തെ പകരം ചോദിക്കുകയാണ് ഇനി മറ്റൊന്നൊരു ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹം ഗോത്രത്തിനുള്ളിലുള്ള കലഹം സാധാരണമല്ല ഗോത്ര ബന്ധം അത്ര ശക്തമാണ് പക്ഷേ ഗോത്രത്തിനുള്ളിലുള്ളവർ പരസ്പരം യാദൃച്ഛികമായി കൊലപാതകം നടത്തിയാൽ അപ്പൊ കുടുംബത്തിന്റെ പ്രശ്നമായത് ആ കുടുംബത്തിലുള്ളവർക്ക് കൊല്ലപ്പെട്ടയാളുടെ കുടുംബ അംഗങ്ങൾക്ക് കൊല്ലപ്പെട്ട ആളിനെ കൊല്ലാൻ അവകാശമുണ്ട് അതിൽ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ട് ഒരടിമയാണ് ഒരാൾ കൊല്ലുന്നതെങ്കിൽ തിരിച്ച് അടിമയെ കൊന്നവനെ കൊല്ലാൻ പാടില്ല അയാളുടെ ഒരു അടിമയെ കൊല്ലാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ചുരുക്കത്തിൽ പല്ലിന് പല്ല് കണ്ണിന് കണ്ട് ബ്ലഡിന് ബ്ലഡ് ജീവന് ജീവൻ അതായിരുന്നു അറേബ്യൻ ഗോത്രനീതി ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടിൽ ഗോത്ര അനീതി ഏറെക്കുറെ ഗോത്ര സംസ്കാരം നിലനിന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുതന്നെയായിരുന്നു ഏറെക്കുറെ നീതി പക്ഷേ അറേബ്യയിൽ മുഖബന്ധിൻ്റെ കാലത്തും 7-ാം നൂറ്റാണ്ടിലും ഇത് തന്നെയായിരുന്നു നീതി പക്ഷേ ഒരു സാമൂഹിക പരിഷ്കർത്താവെന്ന രീതിയിൽ സമൂഹത്തെ പരിഷ്കരിക്കാമെന്ന ആളാണെങ്കിൽ പ്രവാചകൻ അവസാനത്തെ പ്രവാചകൻ ഇനി ഒരു അപ്ഡേറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് ആണ് ഖുർആൻ അങ്ങനെ വന്ന ഒരാളാണെങ്കിൽ ഇത്തരം അനീതി നിറഞ്ഞ ഗോത്രനീതിയെ ഭാവിയിലേക്ക് വേണ്ടിയെങ്കിലും തിരുത്തേണ്ടതും കൂടുതൽ മാനവീയവൽക്കരിക്കേണ്ടതും ആവശ്യമായിരുന്നു പക്ഷേ മുഹമ്മദ് അതിൽ പരാജയപ്പെടുകയും അറേബ്യൻ ഗോത്രനീതിയെ അപ്പടി പകർത്തി തൻ്റെ കിതാബിൽ അദ്ദേഹം ഉൾപ്പെടുത്തി വെക്കുകയും ചെയ്തു ഈ അറേബ്യൻ ഗോത്രനീതി അതേ കണക്ക് നമുക്ക് ഖുറാനിൽ വായിക്കാം ഖുറാനിൽ പകർത്തി വെച്ചപ്പോൾ ഖുറാൻ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊടുത്ത പുസ്തകമാണെന്ന് പറഞ്ഞതോടുകൂടി ഈ അറേബ്യൻ ഗോത്രനീതി എക്കാലത്തേക്കുമായി ശാശ്വതീകരിച്ചുകൊണ്ട് ഡോക്യുമെന്റ് ആക്കിക്കൊണ്ട് ഭാവി കാലങ്ങളിലേക്ക് അടുത്ത നൂറ്റാണ്ടുകളിലേക്ക് അടുത്ത മാനവികതയിലേക്ക് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു വെച്ചു അദ്ദേഹം പ്രിന്റ് ചെയ്തു വെച്ചു കളഞ്ഞു കൊത്തി വെച്ച് കളഞ്ഞു കാലത്തിൻ്റെ മേളിൽ അപ്പോൾ എന്ത് സംഭവിക്കുന്നു 7-ാം നൂറ്റാണ്ടിന് മുമ്പ് അറേബ്യൻ ഗോത്രങ്ങൾ അനുഷ്ഠിച്ചിരുന്ന അനീതി ബ്ലഡിന് പകരം ബ്ലഡ് എന്ന അനീതി ഇന്ന് 21-ാം നൂറ്റാണ്ടിലും അനുവർത്തിക്കുന്നു മറ്റ് രാജ്യങ്ങൾ അനുവർത്തിക്കേണ്ടി വരുന്നു അടുത്ത നൂറ്റാണ്ടിലും ഇത് അനുവർത്തിക്കും കാരണം
അത് ഡോക്യുമെന്റലൈസ് ചെയ്തു, ഡോക്യുമെന്റൈസ് ആക്കി, ഡോക്യുമെന്റൈസ് ചെയ്തു. അതാണ് ഇതിനകത്ത് നാം ശ്രദ്ധിക്കാതെ പോകുന്ന എന്തുകൊണ്ട് ഒരു കൊലപാതകം നടന്നാൽ കൊലപാതകത്തെ ന്യായീകരിക്കല്ല, ആരും കൊല്ലപ്പെടാത്ത ഒരു ലോകം തന്നെയാണ് എന്റെയും സ്വപ്നം. അത് അസാധ്യമാണ് മനുഷ്യനെ കൊണ്ട്, കാരണം മനുഷ്യന് നൈസർഗികമായുള്ള ബേസിക്കലി ഒരു ജന്തുവാണ്. അതിൻ്റെതായ കുറേ ഇഷ്യൂസ് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ കൊലപാതകങ്ങൾക്ക് പകരം കൊന്നുകളയുക എന്നത് ഗോത്രനീതിയാണ്. അതിന് പകരം കൊലപാതകത്തിന് ഉണ്ടായ സാഹചര്യം പരിഗണിച്ചുകൊണ്ട്, ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആധുനിക രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ, ആ സാഹചര്യത്തിൻ്റെ പരിഗണനയിൽ കുറ്റത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും ഇളവ് കൊടുക്കുകയോ മോചിപ്പിക്കുകയോ ചെയ്യേണ്ടത് മാനവികതയുടെ അംശമാണ്. ഇവിടെ മാനവികതയെ തടയുന്നത്, ഈ വൈകാരികതയെ തടയുന്നത്, ഒരു പെൺകുട്ടി നിവൃത്തി ഘട്ടത്തിൽ കൊലപാതകം ചെയ്യേണ്ടി വന്നതെന്ന സാഹചര്യം പരിഗണിക്കാതിരിക്കുന്നത് അറേബ്യൻ ഗോത്രനീതിയാണ്. ശരീഅത്ത് എന്ന പേരിൽ യമൻ ഉൾപ്പെടെയുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് എന്നത് ഈ അവസരത്തിൽ വിസ്മരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇത് നിമിഷപ്രിയ എന്ന നിസ്സഹായ പെൺകുട്ടിയുടെ മോചനത്തിന് ഇതൊന്നും തന്നെ പരിഹാരമല്ല. ആ പരിഹാരം 1 crore something പിന്നീട് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ മാറ്റുന്നു. ആ രൂപ സമാഹരിക്കാനോ അല്ലെങ്കിൽ സാങ്കേതികമായ അത്തരം തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ ശിക്ഷ ഇളവ് ചെയ്ത് ജീവൻ ഉറപ്പുവരുത്തുകയോ ചെയ്യുന്നവരുടെ കൂടെ കൂട്ടം നിന്നുകൊണ്ട് ഞാൻ ഈ ഗോത്രനിധിയെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നന്ദി, നമസ്കാരം.